ഈ പ്രഭാത ആരാധനയിലേക്ക് നിങ്ങളേവരെയും വിനയത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ദിനത്തിലെ ആരാധന ആരംഭിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളേറെ സ്നേഹത്തോടുകൂടെ പരിപാലിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു ദിനം കൂടെ ഞങ്ങൾക്ക് അവിടുത്തെ ദാനമായിട്ട് നൽകിയിരിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടുകൂടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് കാവൽ ചെയ്ത് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന നന്മകളും അനുഗ്രഹവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്ന് ഞങ്ങളെ പരിപാലിക്കുന്ന അവിടുത്തെ വലിയ ദയയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം കരയറ്റുന്നു. ഈ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് അല്പസമയം ആരാധനാപൂർവം ആയിരിപ്പാനും കർത്താവെ, അങ്ങയിലുള്ള ഭക്തിയോടെ ഭയത്തോടുകൂടെ വചനം ധ്യാനിപ്പാനും ഞങ്ങൾക്ക് അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന ഈ അവസരത്തിനായിട്ടും നന്ദിനാഥ. കർത്താവെ, ഞങ്ങളുടെ ഈ ആരാധനയെ അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് അവിടുന്ന് ക്ഷമിക്കണമേ. അങ്ങയുടെ മക്കളായി, പ്രിയ മക്കളായി ഞങ്ങളെ അവിടുന്ന് അങ്ങയിലേക്ക് ചേർക്കണമേ. വചനം അനുവർത്തിപ്പാനും അത് അനേകം പേർക്ക് ഞങ്ങളുടെ ജീവിതത്തിലൂടെ അതൊരു പ്രചോദന ഘടകമായി തീരാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും പുകഴ്ചയും അവിടുന്ന് കൈക്കൊള്ളണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവോടെ കേൾക്കണമേ. ആമേൻ. ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 128-ാം ഗീതം നമുക്ക് പാടാം. ഗീതം 128. പാപസങ്കടം താങ്ങീടാ യേശു തക്ക സ്നേഹിതൻ, ദൈവത്തോടു പ്രാർത്ഥിച്ചീടാ സ്വാതന്ത്ര്യം തന്നൽഭൂതൻ, നൽസമാധാനം വെടിഞ്ഞു വ്യർത്ഥമായി നാം നോന്നു, ദൈവത്തോടു പ്രാർത്ഥിക്കാഞ്ഞു നാം അനർത്ഥം നേടുന്നു. ശോധന പരീക്ഷ പാടും നഷ്ടവും വന്നിടുമ്പോ, ധൈര്യഹീനം വേണ്ട ചേറ്റും പ്രാർത്ഥിച്ചിടണം. അപ്പോ കൂടെ ദുഃഖിച്ചിടും പ്രിയൻ, യേശുവോടു തുല്യനാർ ശക്തി കേടറിഞ്ഞ നാഥൻ, രക്ഷ നൽകും പ്രാർത്ഥിച്ച ക്ഷീണം ഭാരവും വിചാരം ആധിയും ഉണ്ടാകിലും, പ്രിയ രക്ഷകൻ സങ്കേതം പ്രാർത്ഥിച്ചാൽ രക്ഷാഫലം, സ്നേഹിതർ ദുഷിച്ചു തള്ളും കാലവും പ്രാർത്ഥിക്ക നീ, തൃക്കൈലണച്ചു കൊള്ളും ആശ്വാസം കാണും നീ. ഇരുപത്തിയാറാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 26. യഹോവേ, എനിക്ക് ന്യായം പാലിച്ച് തരണമേ. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. യഹോവേ, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ. എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. നിന്റെ ദയ എൻ്റെ കണ്ണിനുമ്പിൽ ഇരിക്കുന്നു, നിന്റെ സത്യത്തിൽ ഞാൻ നടന്നുമിരിക്കുന്നു. വ്യർത്ഥന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല, കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല. ദുഷ്പ്രവൃത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു, ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയുമില്ല. സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളെയൊക്കെയും വർണ്ണിക്കേണ്ടതിനും
ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. യഹോവേ, ഞാൻ നിന്റെ യാഗപീഠത്തെ ബലം വയ്ക്കുന്നു. യഹോവേ, നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മഹത്വത്തിൻ്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു. പാപികളോടുകൂടെ എൻ്റെ പ്രാണനെയും രക്തബാധകന്മാരോടുകൂടെ എൻ്റെ ജീവനെയും സംഹരിച്ച് കളയരുതേ. അവരുടെ കൈകളിൽ ദുഷ്കർമ്മമുണ്ട്, അവരുടെ വലങ്കൈ കോഴ നിറഞ്ഞിരിക്കുന്നു. ഞാനോ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും. എന്നെ വീണ്ടെടുത്ത് എന്നോട് കൃപ ചെയ്യണമേ. എൻ്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു. സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തെ ധ്യാനത്തിന് ആസ്പദമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13:10-17 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13:10-17 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളെ ശ്രദ്ധിക്കും. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ച്, "സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു" എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട്, "വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിക്കൊള്ളുവിൻ, ശബത്തിൽ അരുത്" എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, "കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തൻ്റെ കാളയെയോ കഴുതയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്തുനാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ?" എന്ന് ഉത്തരം പറഞ്ഞു. അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. ഈ വായിച്ച് കേട്ട വേദഭാഗത്താൽ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ആരാധനയ്ക്കായിട്ട് ആയിരിക്കാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ കൃപയെ നൽകിയിരിക്കുന്നു. ദേശം ഏറെ വേദനയിലൂടെ കടന്നുപോകുന്ന ഒരു സാഹചര്യം, ഭയത്തോടുകൂടെ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ ലോക സമാധാനത്തിനു വേണ്ടി, ലോക സൗഖ്യത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം ദൈവം നമ്മെ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെ മേലും ചൊരിയുന്നുണ്ട്. ആ ഉത്തമമായ ബോധ്യത്തോടുകൂടെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടിയുള്ള ദൈവികമായ ശക്തിയും കൃപയും ഇനിയുള്ള നാളുകളിലും ഏറെ തീവ്രതയോടുകൂടെ അനുഭവിപ്പാനായി ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ പ്രഭാത ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പാഠമായി വായിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13:10 അതിൻ്റെ 10-17 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് വായിച്ച് കേൾപ്പിച്ചത്. ഒരു ശബത്ത് ദിവസം ഒരു പള്ളിയിൽ വച്ച് 18 സംവത്സരക്കാലമായി കൂന് ബാധിച്ച ഒരു സ്ത്രീക്ക് യേശു സൗഖ്യം നൽകുന്ന ഒരു വിവരണമാണ് പ്രസ്തുത ഭാഗം. യേശു ക്രിസ്തുവിന് തൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന സ്വാധീനത്തെയും രോഗികളെയും നിരാലംബരെയും അശരണരെയും കരുതുന്ന യേശുവിൻ്റെ ദൈവീകത വെളിവാക്കപ്പെടുന്ന ഒരു സന്ദർഭം കൂടിയായിട്ട് ഈ വേദഭാഗത്തെ നമുക്ക് ധ്യാനിക്കാവുന്നതാണ്. ഇപ്രകാരമാണ് ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് യേശു ക്രിസ്തു ഇത്തരം ആളുകളെ വഴി നടത്തിയത്. ദൈന്യതയുടെ മധ്യത്തിലും ജീവിതത്തിൻ്റെ പുതിയ വെളിച്ചത്തിൻ്റെ നാമ്പ് കാണാൻ എപ്രകാരമാണ് ആലംബഹീനർക്ക് യേശു ഒരു സഹായത്തിൻ്റെ കേന്ദ്രമായി നിലകൊണ്ടത് എന്നതും ഈ വേദഭാഗം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 3 ഹ്രസ്വമായ ചിന്തകൾ
ഈ വേദഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് വേദഭാഗത്തിൽ നാം ശ്രവിച്ചതുപോലെ ഒരു ശബത്ത് ദിവസത്തിൽ ഒരു സിനഗോഗിൽ അരങ്ങേറുന്നതായ യേശുവിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തിയാണ് നാം കേട്ടത്. 18 വർഷക്കാലമായി ജീവിതത്തിൻ്റെ ഏറ്റവും സങ്കടകരമായ അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ ഒരു കൂന് കാരണം ജീവിതത്തെ ഏറെ വേദനയോടുകൂടെ മാത്രം നോക്കിക്കണ്ട സമൂഹത്തിൻ്റെയും തൻ്റെ ദേശത്തിൻ്റെയും മുൻപാകെ പലതവണ അപഹാസ്യയാക്കപ്പെടേണ്ടി വന്ന ഒരു സ്ത്രീക്ക് യേശു നൽകുന്ന ഒരു സൗഖ്യമാണ് തുടർ വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. യേശു ആ ശബത്ത് ദിവസത്തിൽ അവളെ കണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് അവളെ വിളിച്ച് അവൾക്ക് വേണ്ടി സൗഖ്യം പകരുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചത്. ഇവിടെ തൻ്റെ ചുറ്റും കൂടിയിരിക്കുന്ന ജനത്തെ അന്ന് ആ ആലയത്തിൽ ആരാധനയ്ക്കായിട്ട് കടന്നു വന്നവരുടെ മനോഭാവങ്ങളിലൂടെ രോഗിയായ ഈ സ്ത്രീക്ക് യേശു നൽകിയ സൗഖ്യത്തോടുള്ള അവരുടെ പ്രതികരണങ്ങളും ഏറെ ശ്രദ്ധേയമായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഇവിടെ യേശു ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, വിരൽ ചൂണ്ടുന്ന ഒരു വസ്തുത എന്നുള്ളത്, ജനം അവർക്ക് കാണുവാൻ എന്താണോ താല്പര്യമുള്ളത്, എന്താണോ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് നടക്കേണ്ടുന്നത്, അത് നടക്കണമെന്നും അത് കാണണമെന്നും ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ ഒരു സ്വാഭാവികമായ തലത്തെക്കൂടെ യേശു ഇവിടെ വെല്ലുവിളിക്കുന്നതായിട്ട് നമുക്ക് കാണാം. യേശു ക്രിസ്തുവിന് തൻ്റെ കാഴ്ചയിലുണ്ടായിരുന്ന ഒരു പരിശുദ്ധി, വേദനിക്കുന്നവർക്ക് ആശ്വാസവും വിടുതലും നൽകണമെന്നുള്ള ഒരു വിശുദ്ധിയുടെ തലം യേശു ക്രിസ്തു ഇവിടെ പ്രാവർത്തികമാക്കുന്നത് നാം വളരെ വ്യക്തതയോടുകൂടെ കാണുന്നുണ്ട്. യേശു ക്രിസ്തു തനിക്ക് ലഭ്യമായിരുന്ന ദൈവികമായ കൃപ എപ്രകാരമാണ് മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമായി കൃപയുടെ മാരിയായി പൊഴിഞ്ഞത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടെ ഈ വേദഭാഗം നമ്മെ വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവിടെ പഴയനിയമ വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നാം ഒന്ന് തിരിക്കുകയാണ് എങ്കിൽ മോശയുടെ അനുഭവക്കുറിപ്പുകളിൽ നിന്ന് അല്പം ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൽ തൻ്റെ അമ്മായിയപ്പനായ ഇത്രോയുടെ ആടുകളെ മേയ്ച്ചുകൊണ്ട് നിൽക്കുന്ന മോശ കത്തുന്ന ഒരു മുൾപ്പടർപ്പ് കാണുന്നുണ്ട്. അവിടെ നിന്ന് യഹോവയായ ദൈവത്തിൻ്റെ ശബ്ദവും ഏറെ വ്യക്തതയോടുകൂടെ ശ്രവിക്കുന്ന മോശയെ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മോശ കണ്ട വെളിച്ചവും മോശ ശരീരത്തിൽ അനുഭവിച്ചതായ ചൂടും അത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു? ആ മുൾപ്പടർപ്പിൻ്റെ പിന്നിലും യഹോവയായ ദൈവം തന്നോട് അരുളി ചെയ്ത ആ ശബ്ദത്തിൻ്റെ പിന്നിലും മോശ ഏറെ ശ്രദ്ധയോടുകൂടെ കേട്ടതും കണ്ടതും അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനതയുടെ ഏറ്റവും വേദന നിറഞ്ഞ അനുഭവങ്ങളെയാണ് ആ മുൾപ്പടർപ്പിലൂടെ മോശ തിരിച്ചറിയുന്നത്. മോശയ്ക്കത് കാണുവാനുള്ള ഒരു ദൈവികതയും തിരിച്ചറിയുവാനുള്ള ഒരു ദൈവകൃപയും നിലനിന്നിരുന്നതായിട്ട് ഏറ്റവും വ്യക്തതയോടുകൂടെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഇവിടെ യേശു ക്രിസ്തു ഈ സിനഗോഗിൽ വെച്ച് ഈ കുനിയായ സ്ത്രീക്ക് സൗഖ്യം നൽകുമ്പോൾ ഒരുപാട് പേർ അവിടെ ആരാധനയ്ക്കായിട്ട് കടന്നു വന്നിട്ടുണ്ടാകും. പക്ഷേ അവർക്കൊക്കെയും ഇത് വെറും ഒരു പതിവ് കാഴ്ചയായിരുന്നു. കുനിയായ സ്ത്രീ ആലയത്തിൽ വരുന്നതും ആരാധനയിൽ പങ്കുകൊള്ളുന്നതും അവളുടെ സമൂഹത്തിലെ ഏറ്റവും വേദനാജനകമായിട്ട് അവൾ നെഞ്ചിൽ കൊണ്ട് നടന്നിട്ടുള്ള അനുഭവങ്ങളൊക്കെ അത് ആ സമൂഹത്തിന് വെറും ഒരു പതിവ് കാഴ്ചയായിരുന്നു. പക്ഷേ യേശു അതിൽ നിന്നും വിഭിന്നമായ ഒരു കാഴ്ചപ്പാട് അവളിൽ കാണുകയാണ്. അവൾ സൗഖ്യം പ്രാപിക്കേണ്ടവളാണ്, അവൾ നിവർന്ന് നിൽക്കേണ്ടവളാണ്, ജീവിതത്തിൻ്റെ പുതിയ ഒരു മാനം അവൾ കൈവരുത്തേണ്ടതാണ്. കാഴ്ചയിൽ വീക്ഷണത്തിൽ യേശു ക്രിസ്തു പുലർത്തിയ ഒരു പരിശുദ്ധി ദൈവികത അതാണ് ആ സ്ത്രീയുടെ സൗഖ്യത്തിൽ ഒടുവിൽ ചെന്നെത്തിയത്. അത്തരത്തിൽ നമ്മുടെ കാഴ്ചകളെ നമ്മുടെ വീക്ഷണത്തിൻ്റെ കോണുകളെ എത്രത്തോളം പരിശുദ്ധിയുള്ളതായി നന്മയുള്ളതായി ദൈവീകതയുള്ളതായിട്ട് നമുക്ക് മാറ്റപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയും. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചിന്തിപ്പാനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കട്ടെ. രണ്ടാമതായിട്ട് ഈ വേദഭാഗത്ത് നാം കാണുന്നത് ഈ കുനിയായ സ്ത്രീ, 18 വർഷക്കാലം കൊണ്ട് കുനിയായ സ്ത്രീ അവളുടെ ബലഹീനതയിൽ നിന്ന് പുതിയ ഒരു അനുഭവത്തിലേക്ക് യേശുവിൻ്റെ വാക്കിലൂടെയും സൗഖ്യത്തിലൂടെയും കടക്കുമ്പോൾ ആ സിനഗോഗ് മുഴുവൻ ആ ആരാധനാലയം മുഴുവൻ അസ്വസ്ഥമാകുന്നത് നമ്മളിവിടെ വായിക്കുന്നുണ്ട്.
പ്രത്യേകിച്ച് ആ സിനഗോഗിലെ ആ അധികാരി, പ്രത്യേകിച്ച് ശബത്ത് ദിവസത്തിൽ ഇപ്രകാരം യേശുക്രിസ്തു ഒരു സൗഖ്യം നിർവഹിച്ചതിനെ എത്ര നിഷിദ്ധമായ ഭാഷയിലാണ് ഇവിടെ വിമർശിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൂനിയായ സ്ത്രീ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ കൃപയെ തൻ്റെ കണ്ണാലെ കണ്ടുവന്ന് അവളേറ്റവും സന്തോഷത്തോടുകൂടെ തൻ്റെ ജീവിതത്തെ നോക്കി കാണുമ്പോൾ ഒരുപക്ഷെ അത് കണ്ടു നിന്ന് ഒരുപാട് പേർക്ക് ആ സന്തോഷത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഈ ശബത്ത് നാളിൽ അവിടെ ഉണ്ടായിരുന്ന മത അധികാരികൾക്കൊക്കെ ശബത്ത് ദിവസം എന്നത് ആരാധനയ്ക്ക് വേണ്ടി ആചാരങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ട ഒരു ദിവസമായി അവർ കണ്ടിരുന്നു. പക്ഷേ യേശുക്രിസ്തു ആ ധാരണകളെയൊക്കെ തിരുത്തുകയാണ്. ആ യേശുക്രിസ്തു ചോദിക്കുകയാണ്, കാളയെയോ കഴുതയെയോ അതിനുവേണ്ടി വെള്ളം കൊടുക്കുവാൻ വേണ്ടിയിട്ട് നാം അതിനെ ശബത്ത് ദിവസത്തിലും അഴിച്ചു കിട്ടുന്നില്ലയോ? പിന്നെ എന്തുകൊണ്ട് രോഗത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്ന ഈ സ്ത്രീക്ക് ഈ ശബത്ത് ദിവസം സൗഖ്യത്തിൻ്റെ ഒരു ദിവസമായി മാറിക്കൂടാ? വളരെ വിപ്ലവാത്മകരമായ ഒരു ചോദ്യം തന്നെയാണ് യേശുക്രിസ്തു അവിടെ ഉന്നയിക്കുന്നത്. ആ സമൂഹത്തിന് ഒരുപക്ഷെ നിരക്കാത്തതുമായിട്ടുണ്ടാകും ആ ചോദ്യം. ആ സ്ത്രീയുടെ സൗഖ്യത്തിന് ശബത്ത് ദിവസത്തിലും വെളിവാക്കപ്പെടേണ്ടെന്ന കാലവും സമയവും നോക്കിയല്ല, സദാസമയവും നമുക്ക് വേണ്ടി സൗഖ്യത്തെ കരുതുന്ന ദൈവത്തെ എത്ര അർത്ഥപൂർണമായിട്ട് ആ സ്ത്രീയിലേക്ക് പകരുവാൻ യേശുക്രിസ്തുവിന് കഴിഞ്ഞു. ഒരുപാട് പേരുടെ അന്ധതയെ, ആത്മീകമായ അന്ധതയെ യേശുക്രിസ്തു വെളിച്ചത്തിലേക്ക് നയിച്ച ഒരു സന്ദർഭം കൂടിയായിരുന്നു ഇത്. ഏറ്റവും ഒടുവിലായിട്ട് ഈ വേദഭാഗത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, സൗഖ്യം പ്രാപിച്ചതോടൊപ്പം അവൾ ജീവിതത്തെ പുതിയ ഒരു കോണിലൂടെ നോക്കിക്കാണുകയായിരുന്നു. അതുവരെ കൂനിയായിരുന്ന ഒരു സ്ത്രീ, അവളുടെ വീക്ഷണത്തിൻ്റെ കോണുകളൊക്കെ വളരെ പരിമിതപ്പെട്ടതായിരുന്നു. അവളുടെ കാഴ്ചകൾക്ക് നേർമ വളരെ കുറവായിരുന്നു. ഇപ്പോൾ അവൾ നിവർന്നു നിൽക്കുകയാണ്. കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി, കുറച്ചുകൂടെ അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അവൾ കാണുവാനായിട്ട് ശ്രമിക്കുന്നു. അവളുടെ വീക്ഷണത്തിൻ്റെ കോണുകളെ യേശുക്രിസ്തു എത്ര അർത്ഥവത്തായിട്ടാണ് അതിനെ വികസിപ്പിക്കുന്നത്. ശബത്ത് നാളിൽ അവൾ സ്വീകരിച്ചതായ സൗഖ്യം, അവൾക്ക് ലഭ്യമായ ഒരു സ്വാതന്ത്ര്യം അവളുടെ ജീവിതത്തിൽ നിന്നൊരു വലിയ ഭാരത്തെ എടുത്തു മാറ്റുന്നതും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ആരാധനാലയങ്ങളും നമ്മുടെ ആരാധനകളുമൊക്കെ ഒരിക്കലും ഒരു ആചാരമായി, ഒരു നേരം പോക്കായിട്ട് മാറേണ്ടുന്നതല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരം ലഘൂകരിക്കുന്ന, നമ്മുടെ വീക്ഷണങ്ങളെ കുറച്ചുകൂടെ വിശാലമാക്കുന്ന, ദൈവരാജ്യം എന്താണ്, വചനത്തിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ ശക്തി എന്താണെന്ന് നമ്മെ ഏറെ വ്യക്തതയോടുകൂടെ ബോധ്യപ്പെടുന്ന നിമിഷങ്ങൾ നമുക്ക് മുമ്പിൽ ഉടലെടുക്കേണ്ടതായിട്ടുണ്ട്. തലമുറകളിലേക്ക് ആ ശക്തിയെ, ആ പ്രാർത്ഥനയുടെ പ്രഭാവത്തെ പകരുവാനും ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ. മൂന്ന് കാര്യങ്ങളാണ് ഈ വേദഭാഗത്തിൽ നിന്ന് ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. ഒന്ന്, വീക്ഷണത്തിൽ പരിശുദ്ധി പുലർത്തിയ യേശു നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ധൈര്യം ഈ വേദഭാഗം നമുക്ക് നൽകുന്നു. ആരാധനയുടെയും ആചാരങ്ങളുടെയും അർത്ഥം എന്താണെന്ന് നൽകുന്ന സൗഖ്യത്തിലൂടെ നമുക്ക് മുമ്പിൽ വെളിവാക്കുന്ന യേശു, നമ്മുടെ വീക്ഷണത്തിൻ്റെ കോണുകളെ വിശാലമാക്കുവാനുള്ള ആഹ്വാനവും വിസ്തൃതമാക്കുവാനുള്ള ആ ഒരു സ്ഥൈര്യതയും നൽകുന്ന യേശുവിനെ ഈ വേദഭാഗത്ത് നമ്മൾ വായിച്ച് കണ്ടുമുട്ടി. ആ കർത്താവ് നമുക്ക് നാഥനായി, തുണയായി, എന്നും നല്ലവനായിട്ട് കൂടെ ഉണ്ടാകട്ടെ. ദൈവം സമർത്ഥമായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കം പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഏറെ അനുഗ്രഹീതമായ ഈ പ്രഭാതവേളയ്ക്കായി നന്ദിയോടുകൂടെ ഞങ്ങൾ സ്തോത്രം കരയറ്റുന്നു. അവിടുത്തെ പാദപീഠത്തിങ്കിൽ കർത്താവെ ഞങ്ങൾക്ക് അല്പസമയമായിരിക്കാൻ, ദൈവമേ ഹൃദയ നുറുക്കത്തോടുകൂടെ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ നൽകിയ വലിയ അനുഗ്രഹത്തിനായിട്ട് സ്തോത്രം. കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദി നാഥ. ഞങ്ങൾക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ ഒരവസരത്തിൽ കൂടെ അവിടുന്ന് ഒരിക്കലോ നാഥ സ്തോത്രം. 18 വർഷക്കാലം ജീവിതത്തിൻ്റെ വേദനയിലൂടെ കടന്നുപോയ ഒരു സ്ത്രീക്ക്, കൂനിയായ ഒരു സ്ത്രീക്ക് അവിടുന്ന് നൽകിയ സൗഖ്യം അതെത്ര വലുതാണെന്ന് അവളുടെ ജീവിതത്തിൽ അവിടുന്ന് തിരിച്ചറിഞ്ഞതുപോലെ, അവളെ കണ്ടവർ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയതുപോലെ, കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലും വേണ്ടുന്ന അത്ഭുതങ്ങളെ അവിടുന്ന് പ്രവർത്തിക്കണമേ. അനേക നാളുകളായി
അനേക വർഷങ്ങളായി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളുണ്ട്. ദൈവമേ, അതൊക്കെയും അവിടുന്ന് കേൾക്കുന്ന കൃപയ്ക്ക് സ്തോത്രം. അനുഗ്രഹത്തിൻ്റെ ഉറവിടങ്ങളിലേക്ക് നീ ഞങ്ങളെ ഓരോ നിമിഷവും അവിടുന്ന് കരം പിടിച്ച് വഴി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. പിതാവേ, ഞങ്ങളുടെ ആരാധനകളുടെ അർത്ഥം എന്താണ്? ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ അർത്ഥം എന്താണ്? ദൈവമേ, അത് യഥാർത്ഥമായിട്ട് തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വെറും ആചാരങ്ങളായി മാത്രം ഞങ്ങളുടെ ആരാധനകൾ മാറ്റപ്പെടാതെ അങ്ങയുടെ മുമ്പാകെ എന്നും നീതിയുക്തമായിട്ട് തന്നെ അർപ്പിക്കുന്ന അനുഭവം ഞങ്ങളുടെ ആരാധനകൾക്കുണ്ടാകുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതം തന്നെ ആരാധനയായിട്ട് അങ്ങേക്ക് സമർപ്പിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കമുള്ളവരാക്കി തീർക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളിൽ, ഞങ്ങളുടെ വേദനകളിൽ, കർത്താവേ, ഞങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നീ തന്നെ ഞങ്ങൾക്ക് ഇന്നും തുണയായിട്ട് കൂടെ ഉണ്ടാകണമേ എന്ന് ഞങ്ങളങ്ങയോട് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ആലയത്തെ ഓർക്കുന്നു. ആലയത്തിൽ ഉൾപ്പെട്ട എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണം പിതാവേ. ഓരോരുത്തരുമായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ സാന്നിധ്യവും അനുഗ്രഹവും പകർന്ന് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങൾ ഒരുമിക്കുന്ന ഈ നിമിഷം ഞങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന നിമിഷമായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു നാഥ. കർത്താവെ, രോഗികളായി ഭവനങ്ങളിൽ കഴിയുന്നവരുണ്ട്, ആശുപത്രികളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരുണ്ട്. അവരെയും അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. സൗഖ്യത്തെ അവിടുന്ന് പകർന്ന് പരിപാലിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, വിദൂരങ്ങളിൽ പാർക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. സമാധാനത്തോടെ, സന്തോഷത്തോടെ, സൗഖ്യത്തോടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് കരുതിക്കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ ദേശത്തെ അവിടുന്ന് സൗഖ്യമാക്കണം നാഥ. പകർച്ചവ്യാധിയുടെ പിടിയിൽ നിന്നൊക്കെയും അവിടുന്ന് പകർന്നിരിക്കുന്ന ആശ്വാസത്തിനായി സ്തോത്രം. പരിപൂർണമായിട്ടും ഞങ്ങൾ സൗഖ്യം പ്രാപിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയുടെ മറവിൽ നിങ്ങൾ എല്ലാവരും അവിടുന്ന് കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് അവിടുന്ന് ക്ഷമിക്കണമേ. ഉറ്റവർക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾ, കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവിടുത്തെ സന്നിധി ഞങ്ങൾ അർപ്പിക്കുന്ന അപേക്ഷകൾ അവിടെ ഏറെ ശ്രദ്ധാപൂർവ്വം കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ ദിനം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരിക്കാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. പ്രാർത്ഥന അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ വിനയപൂർവ്വം സമർപ്പിക്കുന്നു. കേൾക്കുകയായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരിയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടത്തേക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സംസർഗവും കൂട്ടായ്മയും നമ്മെല്ലാവരോടും നമ്മുടെ ജീവിതത്തിൻ്റെ ഇതര മേഖലകളോടും നമ്മുടെ പ്രാർത്ഥനകളോടും എന്നേക്കും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. What can wash away my sin? Nothing but the blood of Jesus. What can make me whole again? Nothing but the blood of Jesus.